റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരാളെ സംബന്ധിച്ച് സ്വഹാബിമാർ ഇങ്ങനെ പറയാൻ അഷ്അരികളായ ആളുകൾ അവർ യമനികളാണ് അവരെ മദീനയിലേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു നബി തങ്ങളോട് നബിയേ മാ റഅയ്ന അഹദൻ ബഅദ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ദല മിൻ ഫുലാൻ നബിയേ അങ്ങയെ കഴിച്ചാൽ പിന്നെ ഞങ്ങൾ ഒരാളെ സംബന്ധിച്ചാണ് നല്ല മനുഷ്യനാണെന്ന് പറയുന്നത് യസൂമുൻ നഹാർ പകൽ മുഴുവനും നോമ്പാണ് അങ്ങനെ ഫഇദാ നസൽന ഞങ്ങൾ യാത്രയിൽ വിശ്രമിക്കാൻ ഇറങ്ങിയാൽ ഖാമ യുസല്ലി ഹത്താ നർതഹിൽ ഞങ്ങൾ യാത്ര പുറപ്പെടുന്നതുവരെ അവർ നിസ്കരിക്കുകയായിരിക്കും അങ്ങനത്തെ ഒരു മഹാൻ ഫഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേരം നബി ഞങ്ങൾ ചോദിച്ചു മയ്യമൂനുഹു ഔ യക്ഫീഹി ഔ യസ്അ അലൈ അപ്പോൾ ഈ ആൾ നിങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്നു അല്ലേ ഖിദ്മത്ത് എടുക്കല്ല ചെയ്തത് അയാൾ നോമ്പുകാരനാണ് ഇവരൊക്കെ വിശ്രമിക്കുമ്പോൾ അയാൾ നിന്ന് നിസ്കരിക്കുകയാണ് തങ്ങൾ ചോദിച്ചു അയാളുടെ ചെലവാരാ കൊടുക്കുന്നത് അപ്പൊ പറഞ്ഞു നഹനു ഞങ്ങളാണ് തങ്ങൾ പറഞ്ഞു അൻതും അഅബദു മിൻഹു ഈ മനുഷ്യനേക്കാൾ നിങ്ങളാണ് ഇബാദത്ത് ചെയ്യുന്നവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ അധ്വാനത്തിന് അള്ളാഹു നൽകുന്ന മഹത്വമാണത് ജോലി ചെയ്യുന്നവർ ഈസാ നബി അലൈഹി സലാം ഒരാളെ കണ്ടുമുട്ടിയപ്പോൾ ചോദിച്ചു മാ തസ്നഉ എന്താ നിങ്ങളുടെ ജോലി എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു അഅബദു ഞാൻ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ആളാ എനിക്ക് ജോലി ഇബാദത്താണ് അപ്പൊ പറഞ്ഞു നിനക്ക് ചെലവിനാര് തരും അപ്പൊ പറഞ്ഞു അഹീ എന്റെ സഹോദരൻ ജോലിക്ക് പോകുന്ന ആളാ അവൻ ഗൾഫിലാണ് അല്ലെങ്കിൽ അവന് കൂലിപ്പണിക്ക് പോകുന്നുണ്ട് അവനാണ് എനിക്ക് പൈസ തരുന്നത് ഞാൻ ഇങ്ങനെ സിയാറത്തും അതുപോലെ തന്നെ ഇബാദത്തും നോമ്പും ദിക്റൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞു എന്നാൽ നിനക്കറിയണോ അഹൂക അഅബദു മിൻക നിനക്ക് ചെലവ് തരുന്ന നിന്റെ സഹോദരൻ നിന്നെക്കാളും വലിയ ആബിദാണ് എന്ന് മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അപ്പോ അധ്വാനത്തിന് വിലയുണ്ട് ജോലിക്ക് വിലയുണ്ട് അങ്ങനെ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് നിങ്ങൾ ചെലവഴിക്കുന്നതിൽ ഏറ്റവും വലിയ കൂലി കിട്ടുന്നതോ നിങ്ങളുടെ ആശ്രിതർക്ക് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് നിങ്ങൾ നൽകുന്നത് സുബ്ഹാന ജല്ല ജലാലു അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു തൗഫീക് ചെയ്യട്ടെ.